നമസ്കാരം. പാകിസ്ഥാനിലെ രാഷ്ട്രീയത്തിൽ സൈന്യത്തിന് അവഗണിക്കാനാകാത്ത പങ്കുണ്ട്. ചാരസംഘടനയായ ISI എപ്പോഴും സൈന്യത്തിൻ്റെ ഭാഗമാണ്. സൈന്യവും ISIയും തമ്മിൽ അഭിപ്രായ ഭിന്നത പാകിസ്ഥാന്റെ ചരിത്രത്തിൽ കാണാനാകില്ല. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അല്ല സൈന്യത്തിൻ്റെ ആജ്ഞകളാണ് ഇപ്പോഴും ISI കേൾക്കാറുള്ളത്. പക്ഷേ അഴിമതിയിൽ ലോകത്തിൽ ഒന്നാമത് നിൽക്കുന്ന സൈന്യവും പാക് സൈന്യമാണ്. ഇതാണ് വസ്തുത. പക്ഷേ പാകിസ്ഥാന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം സൈന്യവും ISIയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാകുന്നു. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് അളവില്ലാത്ത പിന്തുണയാണ് സൈന്യം നൽകിവന്നത്. പക്ഷേ ISI പലപ്പോഴും ഇമ്രാനോട് ഇടഞ്ഞിരുന്നു. സർക്കാരിന് നൽകിയ അളവില്ലാത്ത പിന്തുണയ്ക്ക് പാക് സേനാ മേധാവി ജനറൽ ഖമർ ജാവേദ് ബജ്വയ്ക്ക് വിരമിക്കലിന് ശേഷം വലിയ സമ്മാനങ്ങളും സ്ഥാനങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നതായുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ആണ് പുറത്തുവരുന്നത്. ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് ISI മേധാവി ലഫ്റ്റനന്റ് ജനറൽ നദീം അഹമ്മദ് അഞ്ചും ആണെന്നത് സംഭവത്തിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അധികാരത്തിൽ നിന്ന് പുറത്തായെങ്കിലും ഇമ്രാൻഖാൻ ഇപ്പോൾ സർക്കാർ വരുത്ത പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. ഈ പ്രക്ഷോഭങ്ങൾക്ക് വലിയ പിന്തുണയാണ് ഇപ്പോൾ പാക് ജനത നൽകുന്നത്. ലാഹോറിലെ ലിബർട്ടി ചൌക്കിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് ഇമ്രാൻഖാൻ മാർച്ച് ആരംഭിച്ചിരുന്നു. ഈ മാർച്ച് നവംബർ 4 ഇസ്ലാമാബാദിലെത്തും. നേരത്തെ പ്രതിഷേധ റാലി നടത്താൻ തൻ്റെ പാർട്ടിയെ അനുവദിക്കുന്നതിന് ഇമ്രാൻ സർക്കാരിനോട് ഔപചാരിക അനുമതി തേടിയിരുന്നു. എന്നിരുന്നാലും ഇമ്രാൻ ഇസ്ലാമാബാദിലെ റാലി അവസാനിപ്പിക്കുമോ അതോ 2014 തൻ്റെ പ്രതിഷേധത്തിൻ്റെ മാതൃകയിൽ ഒരു കുത്തിയിരിപ്പ് സമരമാക്കി മാറ്റുമോ എന്നത് വ്യക്തമല്ല. ക്രമസമാധാനം തകർന്നാൽ നടപടിയുണ്ടാകുമെന്ന് സർക്കാർ മുന്നറിയിപ്പും നൽകി. ഭരണമാറ്റത്തിന് ശേഷം പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരുന്നു. ഇന്ധനവില വർധനവും ഊർജ പ്രതിസന്ധിയും രൂക്ഷമായിരുന്നു. ഈ സാഹചര്യത്തിൽ പൊതുജന വികാരം പൂർണ്ണമായും സർക്കാരിനെതിരാണ്. ഇമ്രാൻഖാന് വലിയ പിന്തുണയും നൽകുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് ഇമ്രാൻഖാന്റെ പാർട്ടി നേടിയത്. ദേശീയ അസംബ്ലിക്ക് 8 നടന്ന തെരഞ്ഞെടുപ്പിൽ 6 ഇമ്രാൻഖാന്റെ പാർട്ടി വലിയ വിജയങ്ങൾ നേടിയിരുന്നു. പഞ്ചാബ് പ്രവിശ്യയിൽ 2 നടന്ന തെരഞ്ഞെടുപ്പിൽ 2 ഇമ്രാൻഖാൻ വിജയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ISI മേധാവിയുടെ ആരോപണം വരുന്നത്. ആരോപണങ്ങൾ ഇമ്രാൻഖാൻ നിഷേധിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെയും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനാൽ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നതായാണ് ഇമ്രാൻഖാൻ അഭിപ്രായപ്പെട്ടത്. ഭരണപക്ഷത്തെ ഏതാനും ചില MPമാർ പിന്തുണ പിൻവലിച്ചതിനാലാണ് മാസങ്ങൾക്ക് മുന്നേ ഇമ്രാൻഖാന് അധികാരം നഷ്ടമായത്. പക്ഷേ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകാതിരുന്ന ഖാൻ വലിയ രാഷ്ട്രീയ നേട്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇത് വ്യക്തമായി പറയാം. അതേസമയം പാക് ദേശീയ അസംബ്ലിയിൽ നിന്ന് ഇമ്രാൻഖാനെ അയോഗ്യനാക്കുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തിരുന്നു. ഈ രാഷ്ട്രീയ പ്രതിസന്ധിക്കിടെയാണ് ISI മേധാവി സേനാ മേധാവിക്കെതിരെയും ഇമ്രാൻഖാനെതിരെയും ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാനിൽ നിലവിലുള്ള സർക്കാരിനു വേണ്ടി സംസാരിക്കുകയാണെന്നും സർക്കാരിലെ അഴിമതിക്കാരെക്കുറിച്ച് ISI മേധാവി ഒന്നും പറയുന്നില്ലെന്നും ഇമ്രാൻഖാൻ ആരോപിച്ചു. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് പാകിസ്ഥാനിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും നിർണായകമാണ്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ച് ഇമ്രാൻഖാൻ പ്രതീക്ഷിക്കുന്ന വിജയം പാകിസ്ഥാനിൽ നേടുമെന്ന് തന്നെയാണ് വിശ്വാസം. ഈ പശ്ചാത്തലത്തിലാണ് സൈന്യത്തിലും ഭിന്നതയുടെ സൂചനകൾ പുറത്തുവരുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.